യാത്രയുമായി ഞങ്ങൾ എത്തുമ്പോൾ ഈ സമരത്തിൽ ഒരു തരിമ്പ് പോലും ശതമാനം പോലും രാഷ്ട്രീയം കലർത്തില്ല എന്ന് ഞാൻ ഉറപ്പാണ്. വി ഡി സതീശനെതിരെ വിഴിഞ്ഞം സമരക്കാർ പങ്കായമെടുത്തു. സതീശൻ കടപ്പുറം വഴി ഓടി രക്ഷപ്പെട്ടു. ആ ഓട്ടം കണ്ടാൽ ആരും അതിശയിക്കും. കാരണം സതീശൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ ദൈവമേ ഗതി. വിഴിഞ്ഞത്ത് മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന സമരത്തിൽ രാഷ്ട്രീയം പറയരുതെന്നാണ് സമരക്കാർ പറഞ്ഞത്. അത് അവർ ഒരുമിച്ചെടുത്ത തീരുമാനമാണ്, രാഷ്ട്രീയക്കാരെ ഒഴിവാക്കി നിർത്തുക എന്നത്. സമരക്കാരിൽ എല്ലാ രാഷ്ട്രീയ വിശ്വാസികളും പ്രവർത്തകരുമുണ്ട്. എന്നാൽ സമരത്തിൽ രാഷ്ട്രീയം വേണ്ട. ഇത് മത്സ്യത്തൊഴിലാളികളുടെ നിലനിൽപ്പിൻ്റെ സമരമാണ്, ജീവിക്കാനുള്ള സമരമാണ്, ഉള്ള വീടും കുടിലും നഷ്ടപ്പെടാതിരിക്കാതിനുള്ള ചെറുത്തുനിൽപ്പിൻ്റെ സമരമാണ്. അതിൽ രാഷ്ട്രീയം കുത്തിക്കയറ്റണ്ട, രാഷ്ട്രീയം വേണ്ട. അവർ ഒരുമിച്ചിരുന്ന് എടുത്ത തീരുമാനത്തിൽ വെള്ളം ചേർക്കാൻ ആരും ശ്രമിക്കരുത്. അതിനിടയിലാണ് എല്ലായിടത്തും കയറി അപ്പനാകാൻ ശ്രമിക്കുന്ന സതീശൻ സമരപ്പന്തലിൽ വന്ന് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രസംഗിച്ചത്. പ്രസംഗം മുഴിപ്പിച്ചില്ല, അതിനു മുൻപേ ജീവന് കൊണ്ട് ഓടേണ്ടി വന്നു. അതുപോലെ സമരം പൊളിക്കാൻ സമരക്കാർക്കിടയിൽ അദാനിയുടെ ആളുകളും ഇന്നലെ നുഴഞ്ഞു കയറി പ്രശ്നമുണ്ടാക്കാൻ ശ്രമം നടത്തി. ഇവരെ സമരക്കാർ കയ്യോടെ പൊക്കി. ഒടുവിൽ പോലീസ് രക്ഷിച്ച് അവിടുന്ന് തന്ത്രത്തിൽ മാറ്റി. ഇവരെ കൊണ്ടുപോകാനുള്ള പോലീസ് നീക്കം സമരക്കാർ ആദ്യം സമ്മതിച്ചില്ല. ഇതോടെ ചെറിയ തോതിൽ സംഘർഷമുണ്ടായി. ഒടുവിൽ അയാളുടെ ഐ ഡി കാർഡ് സമരക്കാർ പിടിച്ചെടുത്തു. മാധ്യമപ്രവർത്തകൻ എന്ന വ്യാജേനയായിരുന്നു ഇയാൾ നുഴഞ്ഞു കയറിയത്. ഇതോടെ വിഴിഞ്ഞത്തെ സമരം പൊളിക്കാനുള്ള നീക്കം പാളി. പ്രദീപ് എന്ന ആളെയാണ് സമരക്കാർ കണ്ടെത്തിയത്. ഏതായി നുഴഞ്ഞു കയറിയത്? പോർട്ട് സെക്യൂരിറ്റി ജീവനക്കാരനായ ഇയാൾ മാധ്യമപ്രവർത്തകൻ എന്ന വ്യാജേനയാണ് സമരക്കാർക്കിടയിൽ നുഴഞ്ഞു കയറിയത്. മാധ്യമപ്രവർത്തകൻ എന്ന വ്യാജേന ഫോട്ടോ എടുത്ത ഇയാളെ ഒരു തരത്തിലാണ് പോലീസ് രക്ഷപ്പെടുത്തിയത്. വൈദികർ അടക്കമുള്ളവർ ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. സമരക്കാരുടെ വീഡിയോ എടുക്കുകയും പ്രശ്നമുണ്ടാക്കുകയുമായിരുന്നു ഇവരുടെ ലക്ഷ്യം. അദാനിയിൽ നിന്ന് സമരസമിതി നേതാക്കൾക്ക് ഭീഷണിയുണ്ട്. അതുകൊണ്ട് തന്നെ സമരക്കാർ നിരീക്ഷണം നടത്തുന്നുണ്ടായിരുന്നു. അവർക്കറിയാം ആരെങ്കിലുമൊക്കെ നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന്. ഇതിനിടെയാണ് ഒരാളെ സംശയിക്കുന്ന തരത്തിൽ കണ്ടെത്തിയത്. പ്രസ് എന്നെഴുതിയ ടാഗ് കഴുത്തിൽ ഇയാൾ തൂക്കിയിരുന്നു. എന്നാൽ ചില സംശയങ്ങൾ സമരക്കാർക്ക് തോന്നി. മാധ്യമപ്രവർത്തകരിൽ നിന്നും വിഭിന്നമായുള്ള പ്രവർത്തനമാണ് ഇയാൾ നടത്തിയത്. ഇതോടെയാണ് ഏത് സ്ഥാപനത്തിലെ മാധ്യമപ്രവർത്തകനാണെന്ന് അവർ തിരക്കിയത്. ഇതോടെ കൃത്യമായി മറുപടി കിട്ടിയില്ല. ടാഗ് പരിശോധനയിൽ അത് ചതിയാണെന്നും മനസ്സിലാക്കി. സമരക്കാർ പ്രകോപിതരായതോടെ പോലീസെത്തി. ആൾമാറാട്ടത്തിന് കേസെടുക്കേണ്ട സംഭവമായിരുന്നു. എന്നാൽ തന്ത്രത്തിലും തഞ്ചത്തിലും അദാനിയുടെ ജീവനക്കാരനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുകയായിരുന്നു പോലീസിൻ്റെ ദൗത്യം. അതിനു മുമ്പ് തന്നെ യഥാർത്ഥ ഐ ഡി കാർഡ് സമരക്കാർ അയാളിൽ നിന്നും കണ്ടെത്തിയിരുന്നു. സത്യം തെളിയിക്കുകയും ചെയ്തു. സമരക്കാർക്കിടയിൽ ചിലർ നുഴഞ്ഞു കയറുന്നുണ്ടെന്ന സംശയം സമരസമിതിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. വി ഡി സതീശൻ എത്തിയപ്പോൾ ഉൾപ്പെടെ സമരസമിതിയുടെ തീരുമാനത്തിന് വിരുദ്ധമായി ചിലർ പ്രതികരിച്ചു. വൈദികർ പറയുന്നത് പോലും കേട്ടില്ല. ചില നുഴഞ്ഞുകയറ്റക്കാരാണ് പ്രശ്നമുണ്ടാക്കുന്നതെന്ന ചിന്ത ഇതോടെ ശക്തമായി. ഇതിനെ തുടർന്നാണ് നിരീക്ഷണം ശക്തമാക്കിയത്. സമരക്കാർക്കിടയിൽ എത്തുന്ന ഓരോരുത്തരെയും നിരീക്ഷണത്തിലാക്കി. ഇതിനിടെയാണ് പ്രസിൻ്റെ ടാഗിട്ട് ഇയാളെത്തിയത്. ഏതായാലും വരും ദിവസങ്ങളിൽ സമരം കടുപ്പിക്കാനാണ് മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനം.